ഹലോ പ്രിയപ്പെട്ട വരന്മാരെ, വരത്തികളെ, നമ്മൾ ഇന്നൊരു എന്താണ് വരയ്ക്കുന്നത്? ഒരു ട്രയാങ്കിളാണല്ലോ വരയ്ക്കുന്നത് അല്ലേ? രണ്ടാമത്തെ ഒരു ട്രയാങ്കിൾ കൂടി വരയ്ക്കുന്നുണ്ട്. ഇതെന്താണ് ട്രയാങ്കിൾ? അങ്ങോട്ടും ഇങ്ങോട്ട് ചെരിഞ്ഞിട്ടുണ്ടെന്നോ? ആഹാ, കളല്ലോ. ഇതെന്താ റൗണ്ട് ഷേപ്പ് ആക്കിയോ? ഇയാൾക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ആദ്യം ട്രയാങ്കിൾ വരയ്ക്കുന്നു, പിന്നെ അതിനെ റൗണ്ട് ഷേപ്പ് ആക്കുന്നു. എന്താടോ? അപ്പോൾ ഞാൻ വരയ്ക്കാൻ പോകുന്നത് ക്യാരറ്റാണ്. അപ്പോൾ എന്തോ ചുറ്റും വരയ്ക്കുമ്പോഴും നമ്മളതിൻ്റെ ബേസിക് ഷേപ്പ് എന്താണ് അതിൻ്റെ ഉള്ളിലുള്ളത് എന്ന് ചിന്തിച്ച് വേണം വരയ്ക്കാൻ. നേരിട്ട് പെൻസിലെടുത്ത് ക്യാരറ്റിനെ വരയ്ക്കുന്നതിനേക്കാൾ നന്നായിരിക്കും നമ്മളതിനുള്ളിലുള്ള ഷേപ്പിനെ മനസ്സിലാക്കി വരയ്ക്കാൻ. അപ്പോൾ ഞാനിവിടെ ഷേപ്പിനെ എങ്ങനെ മനസ്സിലാക്കാം എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡ്രോയിങ്ങിൻ്റെ വീഡിയോ ആണ്, അധികം പേരും കാണാത്ത വീഡിയോ ആണ്. ഒരു ഇല വരയ്ക്കുന്നത് എങ്ങനെ, ഇലയുടെ പല ഭാഗങ്ങൾ എങ്ങനെ വരയ്ക്കുന്നത്, അതിൻ്റെ ഉള്ളിലുള്ള ഷേപ്പിനെ എങ്ങനെ മനസ്സിലാക്കാം. പലർക്കും ഓരോ ഒബ്ജക്റ്റിനുള്ളിലും പലതരത്തിലുള്ള ഷേപ്പുകളെ കാണാൻ കഴിയും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി എങ്ങനെ ചെയ്യാമെന്നാണ്. ഇവിടെ രണ്ട് ക്യാരറ്റുകളെ അടുത്തെത്തിയിരിക്കുന്ന ക്യാരറ്റുകളെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ ട്രയാങ്കിളിൽ നിന്ന് തുടങ്ങി അതിൻ്റെ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞു. ഇലകളെല്ലാം കുറച്ച് വരച്ചെടുക്കുന്നു. ഇത് കുറച്ച് ടഫായിരിക്കും, കാരണം ലൈറ്റ് ആൻഡ് ഷെയ്ഡുണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ തുടങ്ങുന്നത് കാണാം. കുറച്ച് ഓറഞ്ച് കളറാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചം വീഴുന്നതിന് എതിർവശത്താണ് ആദ്യം ഞാൻ കളർ വെച്ചത്. പിന്നെ മറുഭാഗത്തേക്ക് കൊണ്ടുവരുന്നു, കുറച്ച് സ്കാർലറ്റ് അതിൽ മിക്സ് ചെയ്യുന്നു. തിക്കായാണ് കളർ വയ്ക്കുന്നത്, എന്നാൽ വെള്ളവും അതിനോടൊപ്പം തന്നെയുണ്ട്. ഹൈലൈറ്റ് വരുന്നത് കണ്ടോ? ഓരോ ഒബ്ജക്റ്റിൻ്റെയും പ്രതലം ഏത് തരത്തിലാണ്, പരുക്കനാണോ സ്മൂത്താണോ എന്നതനുസരിച്ചിട്ടാണ് ഹൈലൈറ്റിൻ്റെ അളവ് തീരുമാനിക്കുന്നത്, അതിൻ്റെ ഷേപ്പ് തീരുമാനിക്കുന്നതും. ഇപ്പോൾ ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു പാത്രത്തിൻ്റെ മുകളിലാണെങ്കിൽ ഉണ്ടാവുന്ന ഹൈലൈറ്റ് അല്ല മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു പാത്രത്തിൻ്റെ മുകളിൽ വീഴുന്നത്, അതല്ല ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ മുകളിലാവുമ്പോൾ. ഗ്ലാസും പ്ലാസ്റ്റിക്കും ഏകദേശം മിനുസമുള്ളത് കൊണ്ട് തന്നെ ഏകദേശം ഒരുപോലെ തന്നെയാണ് വീഴുന്നത്. എന്നാൽ ഇവിടെ വെജിറ്റബിൾ ആകുമ്പോൾ അതിൻ്റെ മുകളിലുള്ള പരുക്കൻ ഭാഗവും എല്ലാം നോക്കി അതിനനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ. ഇവിടെ ക്രിംസണും സ്കാർലറ്റും ഓറഞ്ചുമാണ് നമ്മളുടെ പ്രധാന നിറങ്ങൾ. അപ്പോൾ നിങ്ങൾ ഡ്രോയിങ് ക്ലാസ്സിൽ ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി ഞാനിത് പറഞ്ഞു തരാം. എൻ്റെ ഡ്രോയിങ് ക്ലാസ്സിൽ പ്രധാനമായും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത്. വളരെ വിശദമായി തന്നെ ക്ലാസ് എടുക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു ചലഞ്ചിൽ പങ്കെടുക്കുന്ന പലരും എൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്തവരാണ്. അവർക്കെല്ലാം അറിയാമായിരിക്കും. എല്ലാവർക്കും വളരെ ഫ്രീ ആയി, അതായത് ചോദ്യങ്ങൾക്കെല്ലാം എനിക്ക് കഴിയും വിധം നന്നായി തന്നെ ഉത്തരം പറയാൻ ശ്രമിക്കുന്ന തരത്തിലാണ് ക്ലാസ്. 1-to-1 ക്ലാസ്സും ഉണ്ട്, ഗ്രൂപ്പ് ക്ലാസ്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പങ്കെടുക്കാം. നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. ക്ലാസ് കഴിഞ്ഞ് ഗ്യാപ്പ് വരുന്ന മുറയ്ക്ക് നിങ്ങളെയും അതിൽ പങ്കെടുപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നും ക്ലാസ് പങ്കെടുക്കാം, അങ്ങനെ ഒരു നിബന്ധനയുമില്ല. നിങ്ങളത് പഠിച്ചിരിക്കണം, ലൈറ്റ് ആൻഡ് ഷെയ്ഡിനെ കുറിച്ച് പഠിച്ചിരിക്കണം. അപ്പോഴേ അത് നന്നായി ചെയ്യാൻ കഴിയൂ, അപ്പോഴേ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ചെയ്യാനും കഴിയൂ. ലൈറ്റ് ആൻഡ് ഷെയ്ഡാണ് നമ്മളുടെ ചിത്രത്തിൻ്റെ പ്രധാന ഭാഗം. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ക്യാരറ്റിന് മുകളിലും അതേ ഓറഞ്ചും റെഡും എല്ലാം ഉപയോഗിച്ച് പെയിൻറ്റ് ചെയ്യുന്നു. ഇവിടെ ഉപയോഗിക്കുന്ന ഓരോ സ്ട്രോക്കുകളും അതിനെ ഉരുണ്ടതായി തോന്നിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് വട്ടത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോ സ്ട്രോക്കുകൾക്കും പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഗ്രേപ്സ് വരച്ചപ്പോഴും ഈ ഒരു രീതി പരീക്ഷിച്ചിരുന്നു. നിങ്ങൾക്കിവിടെ ഒരാളുടെ കൈ കാണാൻ കഴിയുന്നുണ്ടോ? എൻ്റെ മോളിവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ, സൈഡിൽ തന്നെയുണ്ട്. അവൾ ഇടയ്ക്കിടയ്ക്ക് ഇതിനുള്ളിലേക്ക് കൈയും കാലും എല്ലാം കൊണ്ടുവരും. അപ്പോൾ അവളെ ഞാൻ ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. ഇവൾക്ക് ഈ ചെറിയ പാലറ്റ് വേണമെന്നാണ് അവൾ പറയുന്നത്. ഇതെങ്ങനെ ഞാൻ കൊടുക്കും? നമ്മളുടെ ചലഞ്ചിന് വേണ്ടി റെക്കോർഡ് ചെയ്യുന്ന പാരറ്റല്ലേ ഇത്. അപ്പോൾ അത് കൊടുക്കാൻ കഴിയില്ല, അതിന് വേണ്ടി കുറേ നേരമായി ഇവിടെ നിൽക്കുന്നു. അപ്പോൾ ക്യാരറ്റ് വരച്ച് കഴിയുമ്പോഴേക്ക് ചിലപ്പോൾ എൻ്റെ പാരറ്റ് ചിലരെല്ലാം എടുത്തുകൊണ്ട് പോകും. ഇനി അടുത്ത വീഡിയോയിൽ ഇത് കാണാൻ കഴിയുമോ എന്നറിയില്ല. എന്തായാലും ഇവിടെ ഡാർക്ക് റെഡും കുറച്ച് ബ്ലൂവും ചേർത്തൊന്ന് ഡാർക്കാക്കി വരച്ചിരിക്കുന്നു. ചില പുള്ളികളെല്ലാം ഇട്ട്, ലൈനുകളെല്ലാം ഇട്ട് ഉരുണ്ടതാക്കി തോന്നിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ആദ്യത്തെ ക്യാരറ്റിൻ്റെ മുകളിൽ ചെറിയ ഡോട്ടുകൾ ഇടുന്നുണ്ട്. ഇനി നമ്മൾ ഗ്രീനിലേക്ക് അടുക്കുകയാണ്. പെർമനൻ്റ് ഗ്രീന്, സാബ് ഗ്രീൻ എല്ലാം എടുത്ത് വളരെ ഫ്രീ ആയി സിമ്പിളായി ഇലകളെയും വരയ്ക്കുന്നു. ജസ്റ്റ് ഒരു സ്ട്രോക്ക് കൊണ്ട് മാത്രം അങ്ങനെ വരച്ചെടുക്കാം. ജസ്റ്റ് ഒരു സ്ട്രോക്ക് കൊണ്ട് മാത്രം സിമ്പിളായി വരയ്ക്കുന്ന രീതിയാണ്. കുറച്ചൊന്ന് വളച്ച് വളച്ച് വരയ്ക്കുന്നുണ്ട്, അതെല്ലാം നിങ്ങൾക്ക് പരീക്ഷിക്കാം. പലതരത്തിൽ നിങ്ങൾക്കതിനെ വരച്ച് നോക്കാം. കുറേ ഇലകളുള്ള രീതിയിൽ വരയ്ക്കാം, അല്ലെങ്കിൽ കുറച്ച് മാത്രമാക്കാം, അല്ലെങ്കിൽ കുറ്റി മാത്രമുള്ള രീതിയിലും വരയ്ക്കാം. ഇലകളെല്ലാം മുറിച്ച് കളഞ്ഞ് കുറ്റിയുള്ള രീതിയിൽ വേണമെങ്കിൽ ആക്കാം. അതെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ഇത്തരത്തിൽ നിറങ്ങളാണ് നമ്മൾ ഈ ഒരു ചാനലിൽ കൂടുതൽ ഉപയോഗിച്ചത്. അത്രയും മതി, നമ്മൾ വാട്ടർ കളർ പഠിക്കുകയാണ് ചെയ്തത്. കളർ മിക്സിങ്ങിനെ കുറിച്ച് കുറേ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ. അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് നല്ല ബോധ്യം കിട്ടും, എങ്ങനെ കളർ മിക്സ് ചെയ്യണം, ന്യൂട്രൽ കളർ എങ്ങനെ ഉപയോഗിക്കാം, വാം കളർ എങ്ങനെ ഉപയോഗിക്കാം എന്നെല്ലാം ചെയ്തിട്ടുണ്ട്. 415 കൂടുതൽ വീഡിയോകൾ ഇപ്പോൾ എൻ്റെ ചാനലായിട്ടുണ്ട്. അപ്പോൾ അതിലൊരു 100 വീഡിയോയെങ്കിലും വാട്ടർ കളറിനെ കുറിച്ച് തന്നെയാണ്, ഡീറ്റെയിലായി എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോകൾ തന്നെയാണ്. നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ആദ്യത്തെ കാരറ്റിൻ്റെ ഇലകളെല്ലാം ജസ്റ്റ് ഒന്ന് വരച്ച് ചേർത്തു. രണ്ടാമത്തേലും അതുപോലെ തന്നെ ചെയ്യുന്നു. നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ റിയലിസ്റ്റിക് ആയല്ല, ജസ്റ്റ് സ്ട്രോക്കുകളിട്ടാണ് വരയ്ക്കുന്നത്. കുറച്ചൊന്ന് പരത്തുന്നതും എല്ലാം ഉണ്ട്. ഇത്തരത്തിലുള്ള വീഡിയോകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും, കാരണം കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. ലൈറ്റ് ആൻഡ് ഷെയ്ഡെല്ലാം വരുന്നതല്ലേ, കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതുണ്ട്. വീണ്ടും റെഡിലേക്ക് ഞാൻ തിരിച്ചെത്തി. ബ്രഷ് നന്നായി വാഷ് ചെയ്തതിന് ശേഷം വേണം റെഡ് ഉപയോഗിക്കാൻ, കാരണം ഗ്രീനിലാണ് ആദ്യം ഉപയോഗിച്ചിരുന്നത്. ഗ്രീനും റെഡും മിക്സായി പോയാൽ റെഡിൻ്റെ ആ ഒരു ചന്തം കുറയും, ഒന്ന് ഡള്ളായി പോവും. ഓപ്പോസിറ്റ് കളേഴ്സാണ് ഗ്രീനും റെഡും, അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. കാരറ്റിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച് ഡീറ്റെയിലുകൾ ചേർക്കുന്നു. കേട്ടോ, ആദ്യത്തെ കാരറ്റ് മുകളിൽ ചേർക്കുന്നു, കാരണം അത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. താഴ്ഭാഗത്തേക്ക് കൂടുതൽ ഡാർക്കായും ആ പൊങ്ങി നിൽക്കുന്ന ഉരുണ്ട ഭാഗത്തേക്ക് കൂടുതൽ ഹൈലൈറ്റ് ഉള്ളതും ചേർക്കുന്നു. ചുളിവുകളെല്ലാം വരുത്താൻ വേണ്ടിയാണ് ഹൈലൈറ്റുകൾ ഇടയ്ക്കിടയ്ക്ക് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഹൈലൈറ്റ് വരുന്ന ഭാഗമാണ് നമുക്ക് പൊങ്ങി നിൽക്കുന്നതായി നമുക്ക് തോന്നുന്നത്. രണ്ടാമത്തെ ലെയറും സ്ട്രോക്ക് ഇട്ട് ഉപയോഗിക്കുന്നു. ആദ്യത്തെ ലെയർ ഉണങ്ങുന്നതിന് മുമ്പ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും, പക്ഷേ നല്ല വാട്ടർ കൺട്രോൾ, അതായത് വാട്ടർ കളറിൻ്റെ കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ ആദ്യത്തെ ലെയറിൽ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും. ഇവിടെ ആ ഒരു റെഡ് നിറത്തിൽ കുറച്ച് ബ്ലൂ കൂടി മിക്സ് ചെയ്ത്, കുറച്ച് ബ്രൗണും മിക്സ് ചെയ്ത്, കുറച്ചുകൂടി ബ്ലൂ മിക്സ് ചെയ്ത്, ഇതിപ്പോൾ പൂച്ച അപ്പം ഒരച്ച അവസ്ഥയായി. അതിൽ നന്നായി വെള്ളം ചേർത്ത് ഷാഡോ വരയ്ക്കുകയാണ്, ലൈറ്റായി ചെയ്യുകയാണ്. അപ്പോൾ ആ റെഡ് കളർ ഇതിലേക്ക് പരന്നു വരാൻ ചാൻസ് ഉണ്ട്. കുറച്ചൊന്ന് പരന്നു വന്നാലും പ്രശ്നമൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒരു ഷാഡോ കൂടി ചേർക്കുമ്പോൾ അത് ആ ഒരു നിരത്ത് ഇരിക്കുന്നത് പോലെ നമുക്ക് ഫീലാവും. ഇലയുടെ ഷാഡോ ജസ്റ്റ് വരയ്ക്കുന്നു. അടുത്തതിനും അതേ സൈഡിൽ തന്നെ നമുക്ക് മറുപുറത്തേക്ക് വേണമെങ്കിലും ഇതിൻ്റെ ഷാഡോ വരയ്ക്കാം, കാരണം മുകളിൽ നിന്ന് വെളിച്ചം വീഴുന്ന രീതിയിലാണ് ഞാൻ അതിനെ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഗ്രേ നിറമാണ് ഉപയോഗിക്കുന്നത്, വളരെ ലൈറ്റാണ് ഉപയോഗിക്കുന്നത്, അത് ശ്രദ്ധിക്കണം. റെഡ് അതിലേക്ക് പരന്നു വരാതിരിക്കാനും ശ്രദ്ധിക്കണം. കുറച്ചുകൂടി ബ്ലൂ എടുത്ത് കുറച്ചുകൂടി ചില ഭാഗങ്ങളിലൊന്ന് ഒറ്റിച്ചു കൊടുക്കുന്നു. വക്ക് ഭാഗത്താണ് കൂടുതൽ ഒറ്റിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഡ്രോയിങ് പെയിൻറ്റിങ് ക്ലാസ്സിൽ അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എവിടെയാണ് ഏറ്റവും കൂടുതൽ ഡാർക്ക് വരിക, ഇത് നമ്മൾ കാസ്റ്റ് ഷാഡോയാണ് വരയ്ക്കുന്നത്, അപ്പോൾ എങ്ങനെ അതിനെ വിന്യസിക്കാം, കളറുകൾ എങ്ങനെ വിന്യസിക്കാം എന്നെല്ലാം ഡ്രോയിങ് ക്ലാസ്സിൽ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ കഴിയുമെങ്കിൽ പങ്കെടുക്കുക. ചെറിയ ചെറിയ ഷാഡോകളെല്ലാം അതിൻ്റെ ഇടയ്ക്കെല്ലാം ഇലകൾക്കിടയിലെല്ലാം വരയ്ക്കുന്നു. കുറച്ചുകൂടി ഡാർക്ക് വയലറ്റ് എടുത്ത് വേരിനെയെല്ലാം വരയ്ക്കുന്നു. ചെറിയ റീഗർ ബ്രഷ് എടുത്ത് ആ കാരറ്റിൻ്റെ മുകളിലുള്ള വേരിനെയാണ് വരയ്ക്കുന്നത്. നല്ല തിക്കായ കളറാണ് ഉപയോഗിക്കുന്നത്, ഡാർക്ക് കളറാണ് ഉപയോഗിക്കുന്നത്, വയലറ്റാണ്. അപ്പോൾ കുറച്ചുകൂടി അത് ഒറിജിനലായി നമുക്ക് തോന്നും. കുറച്ചുകൂടി ബ്ലൂ ആഡ് ചെയ്ത് കുറച്ച് ഡീറ്റെയിലുകളും ചുളിവുകളും താഴെയുള്ള വേരും എല്ലാം ചേർക്കുന്നു. ഇപ്പോൾ പെറിച്ചു കൊടുന്ന് വെച്ച ആ ഒരു തരത്തിലുള്ള കാരറ്റാണിത്. അത്തരത്തിൽ അതിനെ ഫ്രഷായി കാണിക്കാൻ വേണ്ടിയാണ് ഇത്രയും ഫ്രഷ് നിറങ്ങൾ ഉപയോഗിച്ചത്. അടുത്ത കാരറ്റിലും അത് തന്നെ തുടരുന്നു. ഇനി ഡാർക്ക് ഗ്രീൻ എടുക്കുന്നു, സാബ് ഗ്രീൻ കട്ടിയിലെടുത്ത് കുറച്ച് ഡാർക്ക് കൂടി ചേർക്കുന്നു. ഇതോടെ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ചേർക്കുക. നിങ്ങളെൻ്റെ ഷോർട്സ് കാണാറുണ്ട് എന്ന് കരുതുന്നു, ഷോർട്ട് വീഡിയോകൾ, അതിനും നിങ്ങൾക്ക് കമൻറ്റുകൾ ചേർക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.